ക്ഷേത്രങ്ങളിലെ മാണിക്യ സ്ഥാനമാണ് കൂടൽ മാണിക്യത്തിന് ഗംഗയും യമുനയും സരസ്വതിയും കൂടിച്ചേർന്നുണ്ടായ കൂടലാണ് തീർത്ഥാടകർക്ക് കൂടൽ മാണിക്യം ചേരമൺ പെരുമാളിന്റെ കാലം മുതലുള്ള ചരിത്രം പറയാനുണ്ട് ഈ മഹാക്ഷേത്രത്തിന് സംഗമേശൻ വരുവോളം കൂട പുഴയിൽ കുരവയുയർന്നേ മുത്തുമണി കൂട ചൂടി കൂടൽ ഭഗവാൻ കൂട്ടിനരികേ സംഗമേശ്വരനാണ് കൂടൽ മാണിക്യത്തെ സംഗമം തന്നെയാണ് കൂടൽ അത് ഗംഗയും യമുനയും സരസ്വതിയും ചേർന്നതാണെന്നാണ് ഒരു കഥ ചരിത്രത്തിൽ 9-ാം നൂറ്റാണ്ടിലെ ചേരമൺ പെരുമാൾ കാലത്തു തന്നെ ആരംഭിക്കുന്നുണ്ട് ക്ഷേത്ര ചരിത്രം പൊന്നാളം തെളിയുമ്പോ സപ്താഹ സദസിന്മേൽ ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമാണ് ഭരതൻ വനവാസത്തിന് കാട്ടിലേക്ക് പോയ ശ്രീരാമന്റെ പാദുകങ്ങൾ ഭജിച്ച് തപസ്സനുഷ്ഠിക്കുന്ന ഭാവത്തിലാണ് ഇവിടെ ഭരതസ്വാമി തീർത്ഥയാത്രയിൽ തേടിയെന്നുമേ നന്ദി എന്ന ഗ്രാമം കൂത്തമ്പലത്തിനും വിശാലമായ കുളത്തിനും പറഞ്ഞാൽ തീരാത്തത്ര കഥകളുണ്ട് മതിൽക്കകത്ത് ഉപദേവതകളില്ലാത്ത ക്ഷേത്രത്തിൽ കൂത്തമ്പലമാണ് മുഖ്യസ്ഥാനത്ത് പണ്ട് വനപ്രദേശമായിരുന്ന ഇവിടെ കുലീപിനി മഹർഷി മഹാവിഷ്ണുവിനെ തപസ് ചെയ്തുവെന്നും അങ്ങനെ ഇവിടെ ദേവചൈതന്യം ഉണ്ടായി എന്നും സമീപത്തെ കുളം കുലീപിനി തീർത്ഥമാണെന്നും കരുതുന്നവരുണ്ട് വിശ്വാസത്തിൽ ഗംഗയും യമുനയും സരസ്വതിയും സംഗമിച്ച തീർത്ഥമാണ് കുലീപിനി ഈ ഒരു നാലമ്പലത്തിലെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ അത് ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന നാല് വിഗ്രഹങ്ങളിൽ ഒന്നാണ് നമ്മുടെ കൂടമാണിക്യ ക്ഷേത്രത്തിലെ ഇവിടുത്തെ വിഗ്രഹം ഇവിടെ മൂന്ന് പൂജയും ഒരു ശിവേലിയുമാണ് ദീപാരാധനയില്ല താമരമാലയാണ് പ്രധാന വഴിപാട് ക്യാമറമാൻ കെ പി ധനേഷിനോടൊപ്പം സുവി വിശ്വനാഥൻ ന്യൂസ് 18 തൃശൂർ